നമ്മളിപ്പോഴുള്ളത് എബ്രഹാമിൻ്റെ വീട്ടിലാണ്. മകനാണിത്. കൃഷിയിടത്തിൽ നിന്നാണ് സംഭവം നടക്കുന്നത്. നിങ്ങൾ കൃഷിയിടായിരുന്നോ? എങ്ങനെ അച്ഛൻ അവിടെ സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണോ? ആരോഗ്യം എങ്ങനെയായിരുന്നു അച്ഛൻ്റെ? ആരോഗ്യനില പറ്റ വീക്കാണ്. പക്ഷേ മുകളിൽ ജോലി, മുകളിൽ പറമ്പിൽ പോയിട്ട് പറമ്പിൽ നിന്ന് താഴെ ഇറങ്ങി, കുറേ താഴേക്ക് ഇറങ്ങി, അടുത്ത പറമ്പ് ഒരു രണ്ട് മൂന്ന് പറമ്പ് കഴിഞ്ഞ് പറമ്പിലേക്ക് റോഡ് സൈഡിൽ കുറച്ച് മുകളിൽ എത്തിയപ്പോഴാണ് കാട്ടുപോത്ത് വന്ന് ആക്രമിച്ചത്. കാരണം വീട് അവിടെ ഒരു ഓല ഷെഡായിരുന്നു. ഓല ഷെഡ് എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഇട്ടതായിരുന്നു, പ്ലാസ്റ്റിക് ഷീറ്റ്, ഓലയും കൂടെ കൂടിയ ആ പെര. അവിടെ താമസിക്കാൻ പറ്റിയരാ മൃഗങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പള്ളീൻ്റെ വകയായിട്ടൊരു വീട് ഞങ്ങൾക്ക് വെച്ച് തന്നു. അങ്ങനെ ഇവിടെ വീട്ടിൽ വന്ന് താമസിച്ച് ഞങ്ങൾ ഇവിടെയായി. അപ്പോൾ ആദായം എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയതാണ്. ഞങ്ങളെല്ലാവരും കൂലിപ്പണിക്കാരാണ്. സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും കാട്ടുപോത്തിൻ്റെ മറ്റന്യ കാട്ടുപോത്തിൻ്റെ അത്ര ഇല്ലായിരുന്നു. ഇപ്പം കുറച്ചിടെയായിട്ടൊരു 6-7-8 മാസമായിട്ടൊരു ഭയങ്കര ശല്യം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുരങ്ങ്, മുള്ളൻ, പന്നി അതേ ഉള്ളായിരുന്നു. ഇപ്പം ആന, കാട്ടുപോത്ത്, എല്ലാ മൃഗങ്ങളുടെ ശല്യം കണ്ടമാനം കൂടിയിരിക്കുകയാണ്. സംഭവത്തോടു കൂടി എല്ലാവരും ഭീതിയിലാണ്. കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. രാവിലെ ഇപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് കുർബാന പള്ളിയിലുണ്ടെങ്കിൽ പള്ളിയിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. വെടിവെച്ച് കൊല്ലണം എല്ലാത്തിനെയും. എന്തിനാ? ജനങ്ങൾ മരിക്കുമ്പോൾ ആർക്കും ഉത്തരവാദിത്വമില്ല. മൃഗങ്ങളെ തൊട്ടാൽ ഇവിടെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും ബഹളവുമാണ്. അബ്രഹാമിൻ്റെ മകനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഭീതി തിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ മരണ വാർത്ത ഇപ്പോഴും ഭീതിയിലായിട്ട് തന്നെ നിൽക്കുകയാണ്. ആ ഒരു വികാരമാണ് നമ്മൾ കേട്ടത്.